അപ്പോൾ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എങ്ങനെയാണ് മുന്തിരി വരയ്ക്കുക എന്നുള്ളതാണ് മുന്തിരി വരയ്ക്കുക എന്നൊക്കെ പറയുമ്പോൾ അത്ര സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് കേൾക്കുമ്പോൾ തന്നെ ഒരു വലിയ കാര്യമൊന്നും എന്നൊക്കെ നമുക്ക് തോന്നും പക്ഷേ നമ്മൾ ഈ മുന്തിരി വരയ്ക്കുന്നത് വെറുതെ ഒരു കളർ കൊടുത്ത് ഹൈലൈറ്റ് വയ്ക്കുക എന്നുള്ളതല്ല അതിന് തന്നെ ഒരുപാട് സാധ്യതകളുണ്ട് പലതരം മുന്തിരിയുടെ ആ ഒരു സൗന്ദര്യം നമ്മളിതിൽ കാണിക്കാനുള്ള ശ്രമമാണ് ശ്രമമാണിപ്പോൾ അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെയ്തിട്ടുള്ളത് ഞാനൊരു ചെറുതായിട്ടൊരു മാർക്ക് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഷെയ്ഡോസ് അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെയാണ് ഇപ്പോൾ ചെയ്തത് മുന്തിരിയുടെ ഒരു ഷേപ്പ് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ രണ്ട് മൂന്നും ഓരോ മുന്തിരികളൊക്കെ രണ്ടോ മൂന്നോ മുന്തിരികളുടെ കട ഭാഗം അതായത് ജോയിൻറ്റ് വരുന്ന ഭാഗം മാത്രമാണ് ഷെയ്ഡ് വെച്ചിട്ടുള്ളത് നമ്മളതിന് കൊണ്ട് തന്നെ ഔട്ട്ലെറ്റ് യും ചെയ്യാം അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം തന്നെ ഒരു ഗ്രേ കളർ അടിച്ചിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ എന്താ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് അവിടെ അതായത് മുന്തിരിയുടെ ഇടഭാഗത്തോ മറ്റ് ഗ്യാപ്പുകളൊക്കെ വരുന്ന സ്ഥലത്തൊക്കെ മുന്തിരിയുടെ അങ്ങനെയുള്ള ഭാഗങ്ങളിലൊന്നും വൈറ്റ് വരില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഗുണം കാരണം മുന്തിരി ഏകദേശം ഡാർക്ക് കളറാണല്ലോ അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഒന്നുകൂടി ഗ്രേ കളർ അടിക്കുമ്പോൾ ഒന്നുകൂടി ജോയിൻറ്റാകും ആ കളറിനോട് ഒരു ടച്ച് അതിനോട് മിക്സ് ആയി പോവും അപ്പോൾ നമുക്ക് അവിടെയൊക്കെ ഫില്ല് ചെയ്യാം എല്ലായിടത്തും ഫില്ല് ചെയ്യാം വേണ്ടി വരില്ല പെട്ടെന്ന് നമുക്ക് വർക്ക് ചെയ്ത് തീർക്കാൻ പറ്റും അപ്പോൾ ഈ വീഡിയോ എല്ലാവരും മുഴുവനായി കാണുക സ്കിപ്പ് ചെയ്യാതിരിക്കുക ആത്മാർത്ഥമായിട്ട് പഠിക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഞങ്ങൾ ഈ വീഡിയോ കാണുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അത് വെറുതെ ഒരു ചിത്രം വരയ്ക്കുന്നത് കണ്ടു മാത്രം കാര്യമില്ല നമുക്കത് വരയ്ക്കാൻ കഴിയണം അല്ലെങ്കിൽ അതൊരു ശ്രമം നടത്തണം ഇപ്പോൾ ഇവിടെ ബിഗിനേഴ്സ് ബിഗിനേഴ്സായാലും ആർട്ടിസ്റ്റായാലും അവർക്കൊക്കെ വളരെയധികം ഹെൽപ്പ്ഫുള്ളായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പം നമുക്കൊരു മുന്തിരിയുടെ ഏകദേശം ഒരു ഷേപ്പാണ് ഇപ്പോൾ നമ്മളിവിടെ ആദ്യം സ്കെച്ച് ചെയ്തത് ഇനിയിപ്പോൾ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് അടിക്കുന്നുണ്ട് ഈ ബാക്ക്ഗ്രൗണ്ട് അടിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം തന്നെ ഈ സ്കെച്ചിട്ട് ബാക്ക്ഗ്രൗണ്ട് അടിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഗ്രേ കളർ അടിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ മുന്തിരി വരയ്ക്കുമ്പോൾ ആ ഗ്രേ കളറിൽ പുറത്ത് ഔട്ട് സൈഡ് ആയത് ബാക്ക്ഗ്രൗണ്ടും ഗ്രേ ആകുമ്പോൾ നമുക്കത് ബുദ്ധിമുട്ടുണ്ടാക്കും അപ്പോൾ നമ്മൾ നമ്മളെന്ത് വേണമെന്ന് വെച്ചാൽ അവിടെ ലൈറ്റ് കളറാണ് കൊടുക്കുന്നത് അങ്ങനെ വരുമ്പോൾ നമുക്ക് മുന്തിരിയുടെ ആ ഒരു വർക്ക് ഏകദേശം കഴിഞ്ഞ മാതിരി തന്നെ ആയി കാണു അതിൻ്റെ ഒരു ഷേപ്പ് വന്നു ഷേപ്പ് വന്നു അപ്പം നമുക്കൊന്നും കൂടി മുന്തിരി ഒന്നുകൂടി നമ്മളുമായിട്ട് വളരെ അടുത്ത് വന്ന ഒരു ഫീല് വരും അതായത് അതിൻ്റെ നല്ലൊരു വർക്ക് കഴിഞ്ഞ ഒരു ഫീൽ തന്നെ നമുക്ക് തുടക്കത്തിൽ കിട്ടിക്കഴിഞ്ഞു അതായത് നമ്മൾ ഗ്രേ ഫിൽ ചെയ്തുകൊണ്ട് ബാക്ക്ഗ്രൗണ്ട് ആയത് നമുക്ക് ബാക്ക് ഗ്രേ കളർ കൊടുത്തുകൊണ്ടാണ് നമുക്ക് ഇതിങ്ങനെ സാധിക്കുന്നത് ഇനി നമുക്ക് ഈ ബാക്ക്ഗ്രൗണ്ട് മുഴുവനായിട്ട് പെയിൻറ് ചെയ്തതിന് ശേഷം അതായത് ലൈറ്റ് കളറാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ ലൈറ്റ് കളറും പിന്നെ ഈ പച്ചര എന്നുള്ളതും നമുക്കൊരു ഒരു മഞ്ഞ അന്തരീക്ഷം എന്നുള്ളതാണ് ഇപ്പോൾ നോക്കുകയുള്ളൂ കാരണം നമുക്ക് മുന്തിരിയുടെ സൗന്ദര്യത്തിനാണ് സൗന്ദര്യത്തിലാണിപ്പോൾ പ്രാധാന്യം കൊടുക്കുന്നത് അതിന് ഹെൽപ്പ് ഫുള്ളായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് തന്നെയാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് അങ്ങനെ വരുമ്പോൾ മാത്രമാണ് നമുക്ക് ഈ പറഞ്ഞ മാതിരി അതിൻ്റെ പെർഫെഷൻ അതായത് മുന്തിരിയുടെ പെർഫെക്ഷൻ നമുക്കൊന്നും കൂടി കിട്ടുള്ളൂ അപ്പോൾ നമ്മൾ ഈ ബാക്ക്ഗ്രൗണ്ട് അടിച്ചതിന് ശേഷം നമുക്ക് മുന്തിരിയുടെ കളറുകൾ നമ്മളൊരു എന്താ പറയുക കറുത്ത മുന്തിരിയുണ്ടല്ലോ ഈ കറുത്ത മുന്തിരിയുടെ മുകളിൽ അതായത് ഒരു ക്ലാവ് പിടിച്ച മാതിരി ഒരു കാണാം നമുക്കൊരു എന്താ പറയുക മഞ്ഞ് കൊണ്ടിട്ടോ അങ്ങനെയൊക്കെ ഒരു പ്രത്യേക ഒരു എഫക്റ്റ് ഈ മുന്തിരിയുടെ മുകളിൽ ഉണ്ടായിരിക്കും അപ്പം അതിൻ്റെ ആ ഒരു ഭംഗിയാണ് ഇപ്പോൾ ഇതിൽ മെയിനായിട്ട് നോക്കുന്നത് അതിനായിട്ട് ലൈറ്റ് ബ്ലൂ ആണ് നമ്മൾ ആ ഒരു മങ്ങിയ മഞ്ഞിൻ്റേതായ ഫീൽ കിട്ടാനായിട്ട് നമ്മൾ ലൈറ്റ് ബ്ലൂ ആണ് ചേർക്കുന്നത് ബ്ലൂ അല്പം വൈറ്റ് കൂടി ചേർത്താൽ ഈ കളർ കിട്ടുന്നതാണ് ഇത് നമുക്ക് എവിടെയൊക്കെയാണ് നമുക്ക് അങ്ങനത്തെ ഒരു ഫീൽ ഉണ്ടാക്കേണ്ടത് എന്ന് മനസ്സിലാക്കി ആ മുന്തിരിയുടെ എല്ലാ ഭാഗത്തായിട്ടും നമ്മൾ ഇതുപോലെ ലൈറ്റ് കളർ വയ്ക്കും ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക അപ്പോൾ മുന്തിരി വരയ്ക്കുമ്പോൾ ഇത്രയധികം കാര്യങ്ങളുണ്ടോ എന്ന് ചിന്തിക്കും പലതും ചിന്തിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞു തരുന്നത് ലൈറ്റ് കൂടുതലുള്ള ഭാഗങ്ങൾ മുന്തിരി വളരെ ചിലത് ചില മുന്തിരി നമുക്ക് മുകളിലേക്ക് വളരെ തള്ളി നിൽക്കുന്ന ഫീൽ കിട്ടണം അതായത് ഒരു ത്രീ ഡയമെൻഷൻ്റെ ഒരു രീതി നമുക്കതിനാവശ്യ അവസര അതിനാണിങ്ങനെ ചെയ്യുന്നത് ഇപ്പോൾ ഇവിടെ ആ മുന്തിരിയുടെ ആ നീലുടെ കളറിനോടൊപ്പം തന്നെ അതിൽ തന്നെ ഹൈലൈറ്റ് അതാ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ ഉയർന്ന ആ ഒരു ഭാഗം ഫീൽ ചെയ്യാനായിട്ടുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് അങ്ങനെ പല മുന്തിരി മുകളിലേക്ക് തള്ളി നിൽക്കുകയാണെങ്കിൽ അതിൻ്റെ ഇടയ്ക്കുള്ള പല മുന്തിരികളും ഉള്ളിലേക്ക് നീങ്ങി നിൽക്കുന്നുണ്ടാകും ഒരു കൊല മുന്തിരി വരയ്ക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും നമ്മുടെ ലൈറ്റ് വരുന്ന ഭാഗങ്ങൾ ശരിക്ക് അകത്തേക്ക് അതായത് അകത്തുള്ള ഉൾഭാഗത്തുള്ള മുന്തിരിയുടെ മുകളിലേക്ക് ശരിക്ക് അടിക്കുന്നില്ല ഈ വെളിച്ചം തട്ടുന്നില്ല പിന്നെ നമ്മൾ പറഞ്ഞല്ലോ നമ്മൾ ഈ എന്താ പറയുക ജ്യൂസ് അടിക്കുന്ന മാതിരി ഉള്ളൊരു ഉണ്ടല്ലോ കറുത്ത മുന്തിരി അപ്പോൾ എല്ലാവരും ചോദിക്കുന്നത് എന്തായാലും കറുത്ത മുന്തിരി ആകുമ്പോൾ വീണ്ടും നിങ്ങൾക്ക് സംശയം എന്തായാലും ഒരു നീല മുന്തിരി ആയിട്ടാണല്ലോ വരുന്നത് എന്നൊക്കെ അത് സ്വാഭാവികമാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു എന്താ പറയുക ആ ലൈറ്റ് കാര്യങ്ങളൊക്കെ വളരെ മങ്ങിയ ഭാഗങ്ങളാണ് നമ്മൾ ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കളറുകൾ വയ്ക്കുന്നത് ഇതിൽ നീല തന്നെ പല അളവിൽ നമ്മൾ ചെയ്യണം എന്ന് വെച്ചാൽ അല്പം ക്രിംസൺ റെഡ് അല്പം ചേർക്കുക ഈ നീലയിൽ നീലാണെന്ന കൂടെ ഉദ്ദേശിക്കുന്നത് പ്രഷൽ ബ്ലൂ ആണ് കെട്ടോ പ്രഷ്യം ബ്ലൂയില് ക്രിംസൺ റെഡ് സ്വൽപ്പം ചേർത്തത് അതായത് ഒരു മജന്ത ടച്ച് അല്ലെങ്കിൽ ഒരു വയലറ്റിൻ്റെ ഒരു ടച്ച് നമ്മൾ ആ നീലർ വേണം അതുപോലെ തന്നെ മറ്റ് മുന്തിരി വരയ്ക്കുമ്പോൾ അതേ ആവർത്തനം വരരുത് കാരണം അതങ്ങനെ ഒരേ കളറിങ്ങനെ ആവർത്തിക്കുമ്പോൾ അതിന് ഭംഗി ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് അതിൽ അല്പം യെല്ലോ ചേർക്കുന്നുണ്ട് അതായത് യെല്ലോ ഒക്കറാണ് കിട്ടുക നല്ല യെല്ലോ അല്ല നല്ല യെല്ലോ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് അല്പം ഡീപ്പായിട്ടുള്ള ഡെപ്ത്ത് വന്നിട്ടുള്ള ഒരു യെല്ലോ ആണ് ഇവിടെ അത് പല മുന്തിരിക്ക് അങ്ങനെയും കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നമുക്ക് ഈ പറഞ്ഞ ലൈറ്റ് ബ്ലൂവിൻ്റെ എഫക്റ്റ് ചിലത് വല്ലാതെ പൂപ്പിൽ പോലെ പൂപ്പിലെ ഗ്ലൂമിങ് എന്നൊക്കെ പറയാലോ അപ്പോൾ ആ പൂപ്പിൻ്റെ എഫക്റ്റ് കിട്ടാനാണ് ആ കടവ് നേരത്തെ പറഞ്ഞു ഇനിയിപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് തള്ളി നിൽക്കുന്ന മുന്തിരിയുടെ ഷെയ്ഡ് വസ്തു അതേമാതിരി തന്നെ ഈ പറഞ്ഞ കളറിലുള്ള ഷേഡോസുകൾ നമ്മൾ ആദ്യം തന്നെ സെറ്റാക്കി വരച്ചു പോകണം അങ്ങനെ വരുമ്പോഴാണ് ഫൈനലിലേക്ക് നമുക്ക് കടക്കാൻ സാധിക്കുകയുള്ളൂ കാരണം വളരെ എളുപ്പമായിരിക്കും പിന്നെ അത് മാത്രല്ല ഈ മുന്തിരി എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു വ്യത്യസ്തമായിട്ടുള്ള കളറുകൾ അതായത് ചെറിയ വ്യത്യാസം ബേസിക്കലി അതൊരു കറുത്ത മുന്തിരിയാണ് നമുക്കറിയാം പക്ഷേ ഈ ഗ്ലൂമിങ്ങിൻ്റെ പെയിൻറ്റിങ്ങാണ് ഇപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് മുന്തിരിയുടെ യഥാർത്ഥ കളറല്ല ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് യഥാർത്ഥ കളർ നമ്മൾ ലാസ്റ്റ് ഒരു ടച്ച് ചെയ്യും അതായത് മുന്തിരി തമ്മിൽ തമ്മിലൊന്നും ഒരസുമ്പ് ഉണ്ടാകുന്ന ആ ഒരു ഫീല് നമ്മൾ ലാസ്റ്റിലേക്ക് ചെയ്യും അതിനു മുമ്പായിട്ട് മുന്തിരിയുടെ കളറുകൾ നമ്മൾ സെറ്റായിരിക്കണം അപ്പോൾ അതിന് നമ്മൾ ഇവിടെ ക്രിംസൺ റെഡ് അലപ്പം ബ്രൗണും കൂടി ചേർത്തിട്ട് ചില സ്ഥലത്തായിട്ട് നമ്മൾ വെക്കണം അതായത് ക്രിംസർ റെഡിൻ്റെ കൂടെ റെഡിൻ്റെ എഫക്റ്റ് നഷ്ടപ്പെടാതെ ബ്രൗണിലേക്കുള്ളൊരു ടച്ചപ്പ് രണ്ടും കൂടി ചേർത്തിട്ടുള്ളൊരു റെഡാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ഇന്ത്യൻ റെഡ് എന്ന് പറയാം ചില ഭാഗങ്ങളിൽ ഇന്ത്യൻ റെഡ് എന്ന് പറഞ്ഞാൽ റെഡ് ഉണ്ട് പിന്നെ പിന്നെ ബേൺസിന ബേൺസിനി ക്രിംസർ റെഡ് മറ്റു റെഡ് അതായത് നമുക്ക് വിറമില്ല റെഡ് അല്ലെങ്കിൽ പിന്നെ വെർഡിൻ റെഡ് ഇങ്ങനെയുള്ള റെഡുകൾ ഒഴിവാക്കിയിട്ട് നമ്മൾ അല്പം ഡെപ്ത്ത് കിട്ടാനായിട്ട് ഇനി നമുക്ക് യഥാർത്ഥത്തിൽ ആ മുന്തിരിയുടെ കളറാണ് ഇനി വരയ്ക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഒന്നും കൂടി സീരിയസ് ആയിട്ടുണ്ട് അതിന് ഡെപ്ത്ത് ഉള്ള ഭാഗങ്ങളും അതുപോലെ തന്നെ കൂട്ടി മുട്ടിയിട്ട് നിൽക്കുന്നുണ്ട് വന്നിട്ടുള്ള ആ ഒരു സ്ക്രാച്ച് നമ്മൾ ചെയ്യണം ഇപ്പോൾ ഇവിടെ അതാണ് ഈ ഡാർക്ക് ബ്ലൂ ഈ ഡാർക്ക് ബ്ലൂ കൊടുക്കുന്നതാണ് യഥാർത്ഥത്തിൽ ശരിയായിട്ടുള്ള അതിൻ്റെ നിറം അപ്പോൾ അത് നമുക്ക് അവിടെ ഒരു മുന്തിരികൾ തമ്മിൽ കൂട്ടി മുട്ടിയിട്ടോ കാറ്റിന് ഒരച്ചിട്ടോ ആ ഗ്ലൂമിങ് നഷ്ടപ്പെട്ട ഭാഗത്താണ് യഥാർത്ഥത്തിൽ മുന്തിരിയുടെ കളറ് അത് നമുക്കധികം ചെയ്യേണ്ടി വരില്ല കാരണം ഈ ടച്ച് ജീല് മാത്രമേ ആവശ്യം വരുന്നുള്ളൂ യഥാർത്ഥത്തിൽ മുന്തിരി ആ കളർ ഒറിജിനൽ കളറ് നമുക്ക് ഒന്ന് കഴുകിയെടുത്തു കഴിഞ്ഞാൽ കാണാൻ കഴിയും അപ്പോൾ അതുപോലത്തെ ഒരു കഴുകുന്നതിന് മുമ്പ് നമുക്കറിയാം ആ ഒരു ഫീൽ ഉണ്ടാക്കാനുള്ള ശ്രമമാണിപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ നിങ്ങൾക്കിത് മനസ്സിലാക്കാൻ ഇത് വരച്ച് കഴിഞ്ഞ് ഞാൻ ലാസ്റ്റിൽ കൊടുക്കുന്നുണ്ട് എൻ്റെ ശരിയായിട്ടുള്ള വശങ്ങൾ അതുകൊണ്ട് ഇത് വളരെ ശ്രദ്ധിച്ച് ഇതിൽ നിസ്സാരമായിട്ട് കാണാതെ ഇതിൻ്റെതായ സൗന്ദര്യം നമുക്ക് അതായത് വെറുതെ ഒരു ഡാർക്ക് ബ്ലൂ കൊടുത്ത് ഹൈലൈറ്റ് വെക്കാതെ ഒരു മുന്തിരിയുടെ സൗന്ദര്യം പരമാവധി നമുക്ക് വരച്ച് ആസ്വദിക്കാം നമുക്ക് വരച്ച് പഠിക്കാനും പറ്റും ഇവിടെ ഇപ്പോൾ ഈ വരച്ച മുന്തിരിക്ക് തന്നെ പല എന്താ പറയുക ത്രീ ഡയമെൻഷനിൽ വരാനുള്ള ലൈറ്റ് ഷെയ്ഡുകളൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചില മുന്തിരി ഉള്ളിലേക്ക് പോയിട്ടും ചില മുന്തിരി മുന്നോട്ട് വളരെ ത്രീ ഡയമെൻഷനിൽ തള്ളി നിൽക്കുമെന്നൊരു ഫീലും കൂടി വരും ഇപ്പം ഞാൻ ഒരു കറുത്ത കളറുകളാണ് കൊടുത്തിട്ടുള്ളത് ആ കറുത്ത കളർ എന്ന് പറയുന്നത് കറുത്ത നിറം അല്ല ഉദ്ദേശിക്കുന്നത് ഡാർക്ക് എന്നുള്ള അർത്ഥത്തിലാണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ ഡാർക്ക് ബ്ലൂ ആണ് മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത് ഡാർക്ക് ബ്ലൂ നേരത്തെ പറഞ്ഞ റെഡും നമ്മൾ ചേർത്ത് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡെപ്ത് കിട്ടും ഒരിക്കലും ബ്ലാക്ക് ടച്ച് ചെയ്യാതിരിക്കുക ബ്ലാക്ക് കളറിൻ്റെ ഗ്രൂപ്പിൽ പെടുന്നതല്ല ഇല്ല അത് ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് വേറിട്ട് നിൽക്കുന്നതാണ് ഇനി നിങ്ങൾക്ക് ബ്ലാക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും റെഡോ ബ്ലൂ കൂടി ചേർത്തിട്ട് വേണമെങ്കിൽ ചെയ്യാം അങ്ങനെ വരുമ്പോഴും ബ്ലാക്ക് നമുക്ക് എടുത്ത് കാണിക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ ഈ ഏകദേശം അതിൻ്റെ ഒരു ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ മുന്തിരിയുടെ വ്യത്യസ്തമായിട്ടുള്ള മുന്തിരികൾ പഴുപ്പായിട്ടില്ല ചിലത് പഴുപ്പിലേക്ക് വന്നിരിക്കുകയാണ് ഇത് നമ്മൾ മനസ്സിലാക്കി കാണണം അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കണം അപ്പം മാത്രമേ നമുക്ക് കളറുകൾ എടുക്കുമ്പോൾ ആ ഒരു സെലക്ഷൻ നമുക്ക് കിട്ടുകയുള്ളൂ അല്ലാതെ വെറുതെ മുന്തിരിയുടെ ആ ഒരു എന്താ പറയുക ലൈറ്റ് ഷെയ്ഡ് മാത്രം നോക്കിയാൽ പോരാ മുന്തിരിയുടെ നിലവാരം ഏത് സ്റ്റേജിലാണ് ഓരോ മുന്തിരി നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഭംഗി അതായത് അതിൻ്റെതായ കളറുകൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് മിക്സ് ചെയ്യും ഇപ്പം ഞാനിവിടെ ആ എന്താ പറയുക ഗ്ലൂമിങ്ങിൻ്റെ അവിടുത്തെ ഹൈലൈറ്റും പിന്നെ അങ്ങനെ ഗ്ലൂമിങ്ങിൻ്റെ അവിടെ വരുന്ന ആ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ലയിച്ച മാതിരിയാണ് അത് നമ്മൾ ഒരിക്കലും അതൊരു ഡോട്ടായിട്ടധികം ബ്രൈറ്റായിട്ട് നിൽക്കരുത് അതെപ്പോഴും ലയിച്ചിരിക്കണം അത് അങ്ങനെ വരുമ്പോഴാണ് ആ സ്മൂത്ത്ലെസ് വരുമ്പോൾ മാത്രമാണ് അത് ഒന്നുകൂടി റിയാലിറ്റി ആയിട്ട് തോന്നുള്ളൂ പിന്നെ മുകളിലുള്ള മുന്തിരിക്ക് കൂടുതൽ ലൈറ്റ് പ്രകാശത്തട്ട സാധ്യതയുണ്ട് അതാണ് നമ്മൾ അവിടെ കൂടുതൽ വെയിറ്റ് വെച്ചിട്ടുള്ളത് എന്നാലോ അവ അല്ലാതെ തിളങ്ങാൻ പാടില്ല അതൊരു മങ്ങിയ മതി അതായത് ലയിച്ച് നിൽക്കുന്ന ഒരു ഷെയ്ഡ് ഓസാണതിൽ ലൈറ്റാണ് അതിൽ വെച്ചിട്ടുള്ളത് ഇങ്ങനെ നമ്മൾ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ അതിൻ്റെ സൗന്ദര്യം പതുക്കെ പതുക്കെ ഇങ്ങനെ കൂടും നിങ്ങൾക്ക് കൂടി വരയ്ക്കാനുള്ള ഒരു മൈൻഡ് ഉണ്ടെങ്കിൽ മാത്രമാണത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അങ്ങനെ വരുമ്പോൾ മാത്രമേ നമുക്ക് നല്ലൊരു റിസൾട്ട് ഇതിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഒരു പെയിൻറ്റിംഗ് ആണ് ഇതൊരു ഹൺഡ്രഡ് അല്ല എന്ന് വെച്ചാൽ ഒരു നൂറ് ശതമാനമല്ല അത് അല്ലെങ്കിൽ ഒരു എഴുപത് ശതമാനത്തിൻ്റെ അടുത്ത് താഴെയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് എന്താ കാരണമെന്ന് വെച്ചാൽ ഇത് മനസ്സിലാക്കുക അല്ലെങ്കിൽ ഇത് പഠിക്കുക എന്നുള്ളൊരു ആശയം മാത്രമാണല്ലോ നമ്മളിപ്പോൾ ഈ പെയിൻറ്റിങ് ചെയ്യുന്നത് എൻ്റെ കഴിവ് തെളിയിക്കലല്ല ഇതിൻ്റെ മെയിൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇനി എനിക്കൊരുപാട് വരയ്ക്കാണ്ടാവില്ലേ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ബേസിക്കലി കുറച്ചൊക്കെ സൗന്ദര്യം വരുത്തി എന്തൊക്കെ ചെയ്യണം എന്ന് മനസ്സിലാക്കി തരിക എന്നുള്ളതാണ് ഈ വീഡിയോൻ്റെ മെയിൻ ഉദ്ദേശം അതുകൊണ്ട് എൻ്റെ കഴിവുത്ര മാത്രമേ ഉള്ളൂ എന്നുള്ള വിലയിരുത്തലായിട്ട് ഇതിനെ കാണരുത് നമുക്ക് വരയ്ക്കാനുള്ള തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നായിരിക്കില്ല എൻ്റെ രീതി അപ്പോൾ അതുകൊണ്ട് ഇതിൽ നമുക്ക് ഡെപ്ത് വരുന്നെടുത്താണ് നല്ല ഹൈലൈറ്റ് വയ്ക്കണം അവിടെ നമ്മൾ ലയിപ്പിക്കാൻ പാടില്ല ആ ഹൈലൈറ്റ് ഒറ്റയ്ക്ക് വേറിട്ട് നിൽക്കണം അങ്ങനെ വേറിട്ട് നിൽക്കുമ്പോൾ മാത്രമാണ് അവിടെ നല്ല ഗ്ലേസിങ് വന്നിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ ഫീല് വരിയുള്ളൂ മറ്റേത് ആ ഗ്ലൂമിങ്ങിൻ്റെ ഫീലും ഇവിടെ ഗ്ലേസിങ് വരുന്നത് ആ കളറ് അതായത് യഥാർത്ഥ മുന്തിരിയാണ് ആ ഡാർക്കായിട്ട് കാണുന്ന ആ ഭാഗത്തെ കളറ് അങ്ങനെയുള്ളൊരു രീതി വന്ന് നമുക്ക് സൗന്ദര്യം ശരിയായിട്ട് രീതിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വീഡിയോകളുമായിട്ട് ഞാൻ വീണ്ടും വരും ബെല്ലൈക്കൺ ഒന്ന് ടച്ച് ചെയ്താൽ നോട്ടിഫിക്കേഷൻ വരും എൻ്റെ ഒരുപാട് വീഡിയോസ് തുടർന്നു വരും താങ്ക് യു വെരി മച്ച്